ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹന ജലീൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്നത് പോലെ അതുപോലെയുള്ള ഒരു ടേസ്റ്റുള്ള ഡിഷാണ്. അപ്പോൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ആൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് റവ ഇട്ട് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പും 1/2 കപ്പ് റവ കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് കളർ ചേഞ്ച് ആയിട്ടൊന്നും കിട്ടണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മളിത് ഷുഗർ സിറപ്പിൽ ഇട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല മധുരം തന്നെ നമുക്കിതിന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ മാത്രമേ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇത് പൊരിച്ചെടുക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊരു മധുരമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുമ്പോഴാണ് കേട്ടോ അത്യാവശ്യത്തിന് നല്ല മധുരം തന്നെ കിട്ടും നമുക്ക്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് നെയ്യിൻ്റെയും പാൽപ്പൊടിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് കൂടെയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് പാലെടുക്കാൻ വേണ്ടിയിട്ട് പോലെ നമ്മൾ വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കുക എത്രത്തോളം നമുക്ക് പാൽ വേണമെന്ന് നോക്കുക. ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്. നമുക്കിത് പത്തിരിക്ക പൊടി വാട്ടുന്നതിൻ്റെ പോലെ വേണിട്ട് നമുക്കിത് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ദേ എനിക്ക് ഏകദേശം ഇത്രയും പാലേ ആവശ്യമായി വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പിന്നെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് കയ്യിൽ ടൈറ്റായി ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക, അപ്പോഴേ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഡോ ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി അത് നമ്മളൊന്ന് ഉരുട്ടിയിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ കോയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിത് പരത്തിയെടുക്കുന്ന ടൈമിൽ 1/2 ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ കട്ടി കുറച്ചാണ് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി ഞാനൊരു കത്തി വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇത് ട്രയാങ്കിൾ ഷേപ്പിലും സ്ക്വയർ ടൈപ്പിലും കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം ഇത് സ്വീറ്റായിട്ടുള്ളൊരു ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഡോ വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് നമ്മൾ പൊരിച്ച് കോരിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഗുലാബ് ജാമുനായിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇപ്പോൾ ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഓരോ പീസസുമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് പൊരിച്ച് കോരാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഫ്ലെയിം കൂട്ടാതെ സ്ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മളുടെ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും പൊരിച്ച് കോരാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഷുഗർ സിറപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏലക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് കോരി മാറ്റി വെച്ച ഓരോ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഒരു 15 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോഴേ ഇതിലേക്ക് നന്നായിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടുമാണ് നമുക്കിത് കിട്ടുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നും കൂടെ ഉണ്ട്. ഉള്ളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിച്ചിട്ട് നല്ല അങ്ങോട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കുവാണെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ടൈമും ഷുഗർ സിറപ്പിലിട്ട് വെക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ അറിയിക്കാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.